നിങ്ങളൊരു യഥാർത്ഥ സിനിമാ സ്നേഹിയാണെങ്കിൽ, ഒരുപാട് നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുക. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ മുമ്പിലേക്കെല്ലാം വരുന്ന ചില വീഡിയോകളുണ്ട്. ശരീരം നമ്മളെക്കാൾ എത്രയോ തടിച്ച് രണ്ട് മൂന്ന് മനുഷ്യരുടെ വെയിറ്റ് വരുന്ന ആളുകൾ, അവർ ജിമ്മിൽ പോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമെല്ലാം നമ്മൾ വളരെയധികം കൗതുകത്തോടെ നോക്കിക്കാണാറുണ്ട്. എന്നാൽ ഈ ചിത്രം പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഒരാളുടെ ജീവിതമാണ്. ഒരാൾ തടി കൂടുന്നതിൻ്റെ പ്രധാന കാരണം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വോട്ടിംഗ് രേഖപ്പെടുത്തുക. പക്ഷേ അയാൾ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണമായതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരർത്ഥത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറേ ഇല്ല. പക്ഷേ ആ കാരണവും ഇയാളുടെ ജീവിതവുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഒരു വീട്ടിൽ മാത്രം ചിത്രീകരിച്ച ഒരു ഇമോഷണൽ ഡ്രാമയാണ്. വളരെ ചുരുക്കം കഥാപാത്രം മാത്രമാണ് ചിത്രത്തിലുള്ളത്. പ്രേക്ഷകനെ സിനിമയുമായി വല്ലാതെ കണക്ട് ചെയ്യാൻ സംവിധായകർ സാധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ചിത്രം. ക്ലൈമാക്സിലേക്കെല്ലാം വന്നപ്പോൾ നന്നായി കരഞ്ഞു. ഈ അടുത്ത് ഒന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. നായകൻ്റെ പ്രകടനം എത്ര പ്രശംസിച്ചാലും മതി വരില്ല. ഓസ്കാർ കിട്ടിയാലും അതിശയിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇദ്ദേഹമില്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഈ സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. കാര്യമായ കോമഡികളോ അല്ലെങ്കിൽ ത്രില്ലർ എലമെൻറ്റുകളോ ഒന്നുമില്ലാത്ത ഒരു പക്കാ മെലോ ഡ്രാമ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. നിർബന്ധമായും കാണേണ്ട ഒരു സിനിമ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. അപ്പോൾ നാളെ ഇതേപോലെ ഒരു കിടിലം മൂവി റെക്കമെൻഡേഷനുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.